നമസ്കാരം. കേരളത്തിൽ കൂലിപ്പണിക്കെത്തിയ അസം സ്വദേശിയായ യുവാവ് കോടീശ്വരൻ ദേശീയപാതയുടെ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ചു വിറ്റ് യുവാവ് സ്വന്തമാക്കിയ സമ്പാദ്യം കണ്ട് പോലീസ് ഞെട്ടി. യുവാവ് ഉൾപ്പെടെ 5 പേർ കോഴിക്കോട്ട് പോലീസ് പിടിയിലായി. പന്തീരാങ്കാവ് പോലീസ് പുലർച്ചെ നടത്തിയ പെട്രോളിങ്ങിനിടെയാണ് കോടിക്കണക്കിന് രൂപയുടെ കവർച്ചയുടെ ചുരുളഴിയുന്നത്. റോഡരികിലെ ഒരു സൈക്കിൾ റിക്ഷ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് സംഘം പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയത് നിറയെ ദേശീയപാത നിർമ്മാണ സാമഗ്രികളാണ്. മുഖ്യപ്രതി മുനവർ അലിയും കൂട്ടാളിയും ഇവ കവർച്ച ചെയ്ത് കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇവരുടെ താമസ സ്ഥലത്തെത്തി. ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തു. മോഷണ മുതലുകൾ സൂക്ഷിക്കാൻ പ്രതികൾ 60,000 രൂപ വാടകയുള്ള ഗോഡൌണും വാടകയ്ക്കെടുത്തിരുന്നു. ഇവിടെ നിന്ന് 9 ലക്ഷം രൂപയുടെ മോഷണ സാധനങ്ങളാണ് പോലീസ് പിടികൂടിയത്. മിക്കതും ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ. കഴിഞ്ഞ ദിവസം ഇവരുടെ കൈവശമുണ്ടായിരുന്ന 1 കോടിയോളം രൂപ വില വരുന്ന കവർച്ചാ മുതലുകൾ ലോറിയിൽ കയറ്റി കൊണ്ടുപോയെന്നും പോലീസിന് അറിയാനായി. കവർച്ചയ്ക്കുപയോഗിച്ച 6 സൈക്കിൾ റിക്ഷകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുനവർ അലിക്ക് പുറമെ രഹന, മിലൻ, മൊയ്മൽ അലി, ഐമൽ അലി എന്നിവരാണ് അറസ്റ്റിലായത്. പന്തീരാങ്കാവ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കോടിക്കണക്കിന് രൂപയുടെ മോഷണത്തിന്റെ ചുരുളഴിച്ചത്. അതേസമയം ദില്ലിയിൽ തിരക്കേറിയ ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ യുവാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ യുവതിക്കും പങ്കെന്ന് പോലീസ്. യുവാവിനെ കൊലയാളികൾക്ക് മുന്നിലെത്തിച്ചത് യുവതിയാണെന്നും അവർക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചെന്നും പോലീസ് പറഞ്ഞു. യുവാവിനെ ഹണി ട്രാപ്പിൽ പെടുത്തി ഭക്ഷണശാലയിൽ എത്തിക്കുകയായിരുന്നതും അധോലോക നായകൻ ഹിമാൻഷു ഭൗവിന്റെ അടുത്ത അനുയായിയായ അനു എന്ന ലേഡി ഡോൺ ആണ് യുവതിയെന്നും പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസം അമൻ ജൂൺ എന്ന യുവാവാണ് പൊതുമധ്യത്തിൽ കൊല്ലപ്പെട്ടത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ കൊലയാളി ഇയാൾക്കു നേരെ തുരുതുര വെടിവെക്കുകയായിരുന്നു. ഏകദേശം 40 വെടിയേറ്റെന്നാണ് പോലീസ് പറയുന്നത്. 3 തോക്കുകൾ ഉപയോഗിച്ചാണ് കൊലയാളി വെടിവെച്ചത്. തിരച്ചിൽ ഊർജിതമാക്കുന്നതിനിടെ അനു ജമ്മുകാശ്മീരിലെ കത്ര സ്റ്റേഷനിൽ നിന്ന് മുംബൈയിലേക്കുള്ള ട്രെയിൻ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു.